താനൂർ ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ഗൗരവമുള്ള ചർച്ചകൾ വീണ്ടും കേരളീയ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. മന്ത്രി രാജിവെക്കണം, സർക്കാരിന്റെ പിടിപ്പുകേട് എന്നൊക്കെ പറയുന്ന ക്ലീഷേ ഡയലോഗുകൾ അവിടെ മാറ്റിവെക്കും. അതൊക്കെ എല്ലായിടത്തും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ആ അപകടങ്ങൾക്കൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജാഗ്രത കുറവുണ്ടാകാം. അത് അധികൃതരുടെ ജാഗ്രത കുറവുണ്ടാകാം, ഈ പറയുന്ന അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ജാഗ്രത കുറവുണ്ടാകാം. ഈ ജാഗ്രത കുറവെല്ലാം നമ്മൾ ഏത് വിധേന നോക്കിയാലും ആത്യന്തികമായി ചെന്ന് നിൽക്കുന്നത് ഒരു ഭരണകൂടത്തിലേക്കാണ്. കാരണം ആ സിസ്റ്റം അത് പ്രോപ്പറായി കൈകാര്യം ചെയ്തില്ല എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ ഒരു ബസ് പാലം തകർത്ത് താഴേക്ക് മറിഞ്ഞ് വെള്ളമില്ലാത്തതുകൊണ്ട് അതിൽ 24 പേരാണ് മരിച്ചത്. 70 പേരുമായിട്ടാണ് ബസ് പോയത്. അപ്പോ ഓവർലോഡ്. അപ്പോ ഇത് അവിടെ സിസ്റ്റത്തിന്റെ പരാജയമാണ്. ബസ്സിൽ അങ്ങനെ ആളുകളെ കുത്തിതെറിച്ചു കൊണ്ടുപോകുമോ എന്ന മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രാജിവെക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവിടെയാണ് പ്രശ്നം. ഇപ്പോ ഗുജറാത്തിലെ മോർബിയിൽ 135 പേര് മരിച്ച പാലം തകർന്നപ്പോ പോലും അതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്ന ടീംസോ അല്ലെങ്കിൽ അവിടെ അഴിമതി കാട്ടി എന്ന് പകൽ പോലെ വ്യക്തമായ ടീംസോ രാജിവെച്ചിട്ടില്ല. ഇത് ഇതൊക്കെ സുധാകരൻ സുരേന്ദ്രൻ ഇതൊന്നും കാണുന്നില്ല. സുരേന്ദ്രന് റിയാസ് രാജിവെക്കണം അല്ല, റിയാസിന്റെ വകുപ്പ് അല്ലാതിരുന്നിട്ട് കൂടി റിയാസ് രാജിവെക്കണമെന്നാണ്. ടൂറിസം വകുപ്പ്, ടൂറിസം എന്നുള്ള നിലയിൽ ജലഗതാഗതം വേറെയാണ്. ഈ പോർട്ട് ബോട്ടുകൾക്ക് ലൈസൻസ് കൊടുക്കേണ്ടുന്ന പോർട്ട് വകുപ്പ് വേറെയാണ്. അങ്ങനെ വേറെ രണ്ട് മന്ത്രിമാരാണ് അക്കാര്യത്തിലും ഇടപെടുന്നത്. ആന്റണി രാജുവും ദേവർഗോലുമാണ്. അല്ല, അപ്പോഴും ആരോപണം മുഴുവൻ വരുന്നത് റിയാസിനെതിരെയാണ്. അതിനകത്തുള്ളൊരു രാഷ്ട്രീയമാണ്. നമ്മൾ അപ്പൊ ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കും. കാരണം അത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതാണ് കേരളം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പോയിന്റ്. അതൊരു എന്താണ്, എല്ലാ ഭരണകൂടങ്ങളും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ പരിശോധനകൾ നടത്തേണ്ടത് സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ അതിനെ തുടർന്നിട്ട് മാത്രമല്ല, അതൊരു തുടർ പ്രക്രിയയാവണം. അതിന് വേണ്ടുന്ന ജാഗ്രത നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളും എടുക്കണം. എടുക്കുമ്പോൾ ഇനിയിപ്പോൾ റിയാസിന്റെ ടൂറിസം വകുപ്പ്, റിയാസിന് എല്ലാ ദിവസവും രാവിലെ എണീറ്റിരുന്ന് ഈ കേരളത്തിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളിലും കാര്യങ്ങൾ പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് എന്ന് അന്വേഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് പോകുന്നു, അത് പ്രാദേശിക തലങ്ങളിലേക്ക് പോകുന്നു. ഡി ടി പി സി പോലെയുള്ള സംഗതികളുണ്ട്. പിന്നെ ഇപ്പോ ഈ നമ്മുടെ ഈ പ്രാദേശിക ടൂറിസം വളരെ സജീവമായതോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർക്കാണ് അതിന്റെ നികുതിയും പൈസയും ഒക്കെ കിട്ടുന്നത്. എംഎൽഎമാരുടെ ഫണ്ട് ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. അപ്പോ ഈ അപകടങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് റോഡ് അപകടങ്ങളും. ഈ റോഡ് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പൊ കുറെ ഈ ക്യാമറ ക്യാമറ വന്നതിന് ശേഷം കുറെ റോഡ് അപകടങ്ങൾ കുറെ കുറഞ്ഞിട്ടുണ്ട്. ഓവർ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ സോഷ്യൽ മീഡിയ പറഞ്ഞതുപോലെ കുടുംബകലഹങ്ങളും വഴിവിരിയലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അല്ല, അത് അത് അതിപ്പോ ഈ ക്യാമറ ഇല്ലെങ്കിലും വേറെ ക്യാമറ ആയാലും അത് സംഭവിക്കാനുള്ളത് സംഭവിക്കും. കാരണം നേരെ ഫോട്ടോ കാണണ്ടോ വരുന്നത്, ആരൊക്കെയാണ് ഇരിക്കുന്നതെന്ന് വരെ വ്യക്തമായിട്ട് കാണാം. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഇതുപോലെ എന്റെ ഭാര്യയുടെ ഇതിലേക്ക് വന്നു. അപ്പോൾ 4 പേര് സ്കൂട്ടറിൽ ഇരുന്ന് യാത്ര ചെയ്യുകയാണ്. മോൻ കൊണ്ടുപോയ സ്കൂട്ടറായിരുന്നു. അവന്റെ കൂട്ടുകാരെന്തോ ഒരു ആവശ്യത്തിനെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് അവര് 4 പേര് ആ ഫോട്ടോ അപ്പൊ നോക്കിയപ്പോ മോനില്ല. ഇതാണ് കൃത്യമായിട്ട് അറിയാം ആളുകൾ ആരൊക്കെ എന്നുള്ളത്. അപ്പൊ അവനെ കാണിച്ചു കൊടുത്തു. അപ്പൊ എല്ലാം കോളേജിലുള്ള 2000 രൂപ പെറ്റിയോടു കൂടിയാണ് വന്നത്. ഇത് പിള്ളേരായതുകൊണ്ട് ഇനിയിപ്പോ അവരെടുത്ത് ചോദിക്കാനും പറ്റുന്നില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. അല്ല, ഇതാണ് അത്, ഇത്തരം മുൻകരുതലുകൾ ഉണ്ടാകുന്നു. ഇനി ഒരിക്കലും അവര് ആ വണ്ടി കിട്ടിയാലും 4 പേർ കേറില്ല. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ. ഈ ക്യാമറയുടെ ആ ഒരു പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. അല്ല, ഈ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോലെ അതൊരു ഒരു എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം നമ്മൾ അവിടെയും കുറ്റപ്പെടുത്തി ഇവിടെയും കുറ്റപ്പെടുത്തി നടന്നിട്ട് കാര്യമല്ല. ഇപ്പൊ ഈ താനൂരിൽ തന്നെ ഈ പുഴയുടെ ഇക്കരയും അക്കരയും ഉള്ള രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് UDF ആണ്. അതെ, UDF ആണ്. അതെ, മുസ്ലിം ലീഗാണ്. അവരത് നോക്കുന്ന പോലുമില്ല. അവരാണ് അവിടെ മറ്റേ താൽക്കാലിക ജെട്ടിയൊക്കെ കെട്ടിക്കൊടുത്തത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ചില ശ്രദ്ധക്കുറവുകൾ, നോട്ടക്കുറവുകൾ, പിന്നെ പരിഹരിക്കേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിലാണെന്ന് ഈ പ്രശ്നം നടക്കുന്നത്. നമുക്ക് ഇപ്പോ താനൂരിൽ ഇതിങ്ങനെ ഇപ്പോ ഒരു ചെറുപ്പക്കാരൻ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുറെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതുപോലെ എല്ലായിടങ്ങളിലും ആളുകൾ നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും
അത് ഈ പറയുന്ന പല തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥരായാലും ഇത് ചെയ്യാറുണ്ട്. അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളപ്പെടുത്തലായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇതിൻ്റെ ഒരു സ്വയം അതിൻ്റെ പേരിൽ മന്ത്രിമാർ രാജിവെക്കണമെന്ന് മന്ത്രിമാരൊന്നും വേണ്ട, റിയാസ് മതി. മുഖ്യമന്ത്രിയുടെ മരുമോനല്ലയോ, റിയാസ് മതി. മുഖ്യമന്ത്രി രാജിവെക്കാൻ പറഞ്ഞു, റിയാസ് മതി. സുധാകരന് റിയാസ് മതി, സതീശന് റിയാസ് മതി, സുരേന്ദ്രന് റിയാസ് മതി. അപ്പൊ എല്ലാവർക്കും റിയാസ് മതി. റിയാസിനോട് എന്തോ ഒരു ഒരു വല്ലാത്ത ഇതുപോലെയാണ്. റിയാസിനെ അടിക്കാൻ എന്തെങ്കിലും ഒരു അവസരം, കാരണം പിണറായിയെ പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായിയോട് രാജിവെക്കാന്ന് പറഞ്ഞ പിണറായി പോയത് പണി വെക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇനി റിയാസിനെ പറഞ്ഞു വെക്കാം എന്നുള്ളതാണ്. അപ്പൊ മരുമോനെ തൊട്ടാൽ അമ്മായിട്ടോ? അല്ല, നമ്മള് ഈ എന്താണ് പെറ്റി രാഷ്ട്രീയം കളിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഒന്നുമല്ല. ഇത് ഇത് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ജാഗ്രതയാണ്. ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തിൽ അതിനെ പോയി സംരക്ഷണം കൊടുക്കുകയും അതിന് ഇപ്പൊ തന്നെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള അതെല്ലാം അവ്യക്തതയിൽ നിൽക്കുകയാണ്. ഇപ്പൊ അതിന്റെ ആ ഒരു രംഗമായിട്ട് ആ ഒരു രംഗത്ത് രക്ഷാപ്രവർത്തനവും അതിനകത്ത് വേണ്ടി സഹായിക്കേണ്ട ആളുകൾ തന്നെ അതിൽ നിന്ന് മാറി നിന്നിട്ട് രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക, മന്ത്രി രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞു ലീഗിനെ സംബന്ധിച്ചു കൊടുക്കണം കേട്ടോ. ലീഗ് മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവിടെ രക്ഷാപ്രവർത്തനത്തിന് ലീഗിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഇടവും വലവും നിന്നാണ്. അത് കെ ടി ജലീൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലീഗിന്റെ ആ ഒരു ഇടപെടലിനെ നമ്മൾ കാണാതിരുന്നു ഇവിടെ. പക്ഷെ അതേസമയം തന്നെ യൂത്ത് ലീഗിന്റെ ചില ആളുകൾ അവിടെ സമരം പ്രഖ്യാപിച്ചു. ആ സമരം മുനവറലി തങ്ങൾ ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്തി മരണം വരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തേണ്ടുന്ന സമയത്ത് സമരം നടത്തരുത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വലിയ സംഗതികളൊക്കെ അവിടെ ഉണ്ടായപ്പോൾ അതേസമയം ഈ സുധാകരനും സതീശനും ഒക്കെ അവിടെ വന്ന് ഇതുപോലെ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് പൊടിയും തട്ടി പോകുമായിരുന്നു. അവിടെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. വേറെ സങ്കടകരമായ മറ്റൊരു സോഷ്യൽ മീഡിയ കണ്ടൊരു പോസ്റ്റ് എന്ന് പറയുന്നത്, ഇവർക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം പ്രഖ്യാപിച്ചു, സംസ്ഥാന സർക്കാർ 10 ലക്ഷം പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു മുസ്ലിം പ്രീണനം കേരള സർക്കാരിന്, അതുകൊണ്ടാണ് 10 ലക്ഷം കൊടുത്തത്. അല്ല, ഈ ജഗതിയുടെ മോള് ഈ 2 ലക്ഷം പ്രഖ്യാപിച്ചത് പിണറായി ആണ് എന്നുള്ളതുകൊണ്ടാണ് 2 ലക്ഷമോ എന്ന് ചോദിച്ചത്. 2 ലക്ഷം മതിയോ എന്ന് ചോദിച്ചത്. അല്ല, അതിപ്പോ പൊങ്കാലയാണ് പൊങ്കാല. അത് പറഞ്ഞിട്ട് കാര്യം, അതൊക്കെ ഈ താനൂറിനേക്കാൾ വലിയ ദുരന്തങ്ങളെന്ന് പറയുക എന്നുള്ളതാണ്. വയസ്സാം കാലത്ത് പാവം വയ്യാതിരിക്കുന്ന ജഗതിയെ അത് അത് അങ്ങനെ ഒരു ഇത് ഈ ഈ പറയുന്ന പോലെയാണ്. എന്തുമാത്രം മോശമായിട്ടുള്ള പ്രചരണങ്ങളാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് നടന്നത്. അപ്പൊ നമ്മള് കാണേണ്ടുന്ന കാര്യം, നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണം, കേരളത്തിൽ മാത്രമല്ലെന്നേ ഇതുപോലെ ഈ പറയുന്ന അനാസ്ഥകൾ കൊണ്ട് ജീവൻ വെടിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മുടെ കൺമുന്നിൽ ഇപ്പൊ മധ്യപ്രദേശിലുണ്ടായ സംഭവം പോലും, അല്ലെ, ദിവസവും നമ്മള് അത്തരം ആക്സിഡന്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സംഭവിക്കുന്നുണ്ട് അത് ലോകത്ത്. അപ്പൊ അതിനകത്ത് അതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ അനാസ്ഥകൾ ഉണ്ടാവും. അനാസ്ഥകൾ ഇല്ലാതെ ഒന്നും സംഭവിക്കില്ലല്ലോ. നേരെ മര്യാദയ്ക്ക് പോകുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ഒന്നും സംഭവിക്കില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ പാളിച്ചകൾ ഉണ്ടാകുമ്പോഴാണ് അത് വരുന്നത്. പക്ഷേ ഗവൺമെന്റ് എടുത്ത ഒരു നടപടി ഏറ്റവും അത് സ്വാഗതാർഹമാണ്. കാരണം ആ പോലീസ് തന്നെ അയാളെ പിടികൂടി, അതിന്റെ ബോട്ടിന്റെ ഉടമ കൃത്യമായി ലൈസൻസ് ഇല്ലാതെ ബോട്ട് ഇറക്കാൻ പാടുണ്ടോ? അവിടെയാണ് അതാണെന്നേ. നമ്മളിപ്പോ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. നമ്മൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന എത്രയോ പേരുണ്ട് ഇവിടെ. എന്തെങ്കിലും അപകടം ഉണ്ടാക്കി കഴിയുമ്പോഴാണല്ലോ അത് പലപ്പോഴും തിരിച്ചറിയുന്നത്. അത് നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ഈ ഇനിയിപ്പോ ഈ ബോട്ടുകൾ മുഴുവൻ അവിടെ ഒരു കർശന നടപടി ഇതിനു മുമ്പ് പിടിച്ചിട്ട് സൈഡിൽ ഇട്ടിരുന്നെങ്കിൽ ഇതേ ആളുകൾ തന്നെ പറഞ്ഞേനെ, ഇതാ പോലീസിനെ ഉപയോഗിച്ച് അതിക്രൂരമായ വേട്ട നടത്തുന്നു, ടൂറിസം തകർക്കാൻ ബോട്ട് ഉടമകളെല്ലാം കൂടെ അല്ലെങ്കിൽ ഇതേ ചാനലുകളും ഇതേ ആളുകളും തന്നെ അയ്യോ ബോട്ടിംഗ് നടത്താൻ കഴിയാതെ വിഷണ്ണരായി മടങ്ങുന്ന ഇതിനെ നദി എന്നൊക്കെ പറഞ്ഞ് കഥ എഴുതി. ടൂറിസംകാര് മൊത്തത്തിൽ ടൂറിസം മേഖല തന്നെ തകർക്കുന്ന പരിപാടിയാണ്. അപ്പോ ഈ പറയുന്ന ചില ആളുകളുണ്ടല്ലോ, ഇപ്പൊ റിയാസിനെതിരെ പറഞ്ഞുകൊണ്ട് റിയാസിനെ പിടിച്ച് ജയിലിൽ ഇട്ടാൽ എല്ലാം ശരിയാവും എന്ന് പറയുന്ന ആളുകൾ പറയും, ഈ റിയാസ് ടൂറിസം വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞ് ടൂറിസത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ചുമതല ഏൽപ്പിക്കണമെന്ന് പറയും. അതാണെന്നേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതൊരു മന്ത്രിയുടെ മേൽ കൊണ്ടുവച്ചിട്ട് ഇപ്പം മന്ത്രിയൊക്കെ രാജിവെക്കേണ്ടുന്ന സാഹചര്യമെന്ന് പറയുന്നത് അതൊക്കെ വേറെയാണ്. മന്ത്രിക്ക് നേരിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു ഒരു സംഗതിയാണ് എന്നുണ്ടെങ്കിൽ അത് അത്തരം ഘട്ടങ്ങളിൽ രാജികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് രാജികൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ ഉടൻ
അതങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ തിരിച്ചറിയേണ്ടുന്ന കാര്യം ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. സുരേന്ദ്രനൊക്കെ കണ്ണു തുറന്ന് കണ്ടാൽ മാത്രം മതി.